ഗുരുവായൂർ പത്മനാഭൻ. കേരളത്തിലെ ആയിരത്തോളം വരുന്ന നാട്ടാനകളിലെ അതുല്യ തേജസ്, ആനകളിലെ ദൈവവും ദൈവത്തിൻ്റെ സ്വന്തം ആനയുമായ ഗുരുവായൂർ പത്മനാഭൻ. മനുഷ്യൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊത്ത് ചുമട് ചുമക്കാനും ചുവട് വയ്ക്കാനുമുള്ള ഇത്തിരി വലിയൊരു നാൽക്കാലി മാത്രമാണ് ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ആനകളെങ്കിൽ, ഗുരുവായൂർ പത്മനാഭൻ എന്ന അതുല്യ പിറവി മലയാള മാനസങ്ങൾക്ക് കൺകണ്ട ദൈവം തന്നെയാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പനെ തൃക്കൺ പാർക്കുന്ന ആത്മീയ അനുഭൂതിയോടെയാണ് ആനക്കമ്പക്കാരായ ഒരു ജനസമൂഹം ഈ ആനപ്പിറപ്പിനെ കാണുന്നതും കൊണ്ടാടുന്നതും. ഗുരുവായൂർ കേശവൻ എന്ന ഇതിഹാസ താരം പിറന്നു വളർന്ന നിലമ്പൂർ കാടുകളിൽ നിന്നാണ് പത്മനാഭനും മനുഷ്യർക്കിടയിലേക്ക് എത്തിച്ചേരുന്നത്. ഒറ്റപ്പാലം ഇ പി സഹോദരന്മാരാണ് പത്മനാഭനെ ഗുരുവായൂരിൽ നടക്കിയിരുത്തുന്നത്. ഗുരുവായൂർ കേശവന്റെ ഏകഛത്രാധിപത്യത്തിന് തിരശീല വീണതോടെ പുന്നത്തൂർ ആനക്കോട്ടയുടെ രാജസിംഹാസനത്തിലേക്കും ഗുരുവായൂരപ്പന്റെ പ്രതിപുരുഷ പദവിയിലേക്കും ഉയർത്തപ്പെട്ട പത്മനാഭൻ പിന്നീട് അവിടം മുതൽ ഇങ്ങോട്ട് ആനക്കേരളത്തിന്റെ തന്നെ യുഗപ്രഭാവനായി അരങ്ങുവാഴുന്നു. ഏതാനും വർഷങ്ങൾക്കപ്പുറം നടന്ന നെന്മാറ വല്ലങ്ങിവേലയിൽ ഒരൊറ്റ ദിവസത്തെ ഉത്സവ എഴുന്നള്ളിപ്പിനായി 227,227 രൂപയ്ക്ക് വല്ലങ്ങി വിഭാഗക്കാർ പത്മനാഭനെ ലേലം പിടിച്ചതോടെയാണ് പത്മനാഭൻ്റെ ജീവിതം പുതിയ രജതരേഖകളിലേക്ക് കുതികുതിക്കാൻ തുടങ്ങിയത്. അവിടം മുതലിങ്ങോട്ട് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത പത്മനാഭനെ, പക്ഷേ പ്രായാധിക്യം നിമിത്തം കൂടുതൽ അകലങ്ങളിലുള്ള ഉത്സവങ്ങൾക്ക് പറഞ്ഞുവിടേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് ഗുരുവായൂർ ദേവസ്വം ഭാരവാഹികൾ. അതെ, നമ്മുടെ ഈ പുണ്യഭൂമിയിൽ പത്മനാഭന് തുല്യം പത്മനാഭൻ മാത്രം.